പറയും ബാറ്ററി വാട്ടർ ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ യൂണിറ്റിന്റെ പിക്ചറാണിത്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തേക്ക് ഈ ബാറ്ററി വാട്ടർ മുഴുവൻ വരുന്നത് അന്യ സംസ്ഥാനത്തു നിന്ന്. ബാറ്ററി വാട്ടർ ഇപ്പൊ ബാറ്ററികളുടെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും വാട്ടർ വേണ്ടാത്ത ബാറ്ററി ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും അതിന് വില കൂടുതലായതുകൊണ്ട് അത് പോപ്പുലർ ആയിട്ടില്ല. ഇപ്പോഴും നമുക്ക് വാഹനങ്ങളിലും യു പി എസുകളിലും ഇൻവെർട്ടറുകളിലും എല്ലാം ഇപ്പോഴും ഇത്തരം ബാറ്ററികൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എൻജിൻ കൂളന്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻജിൻ കൂളന്റിന്റെ നിർമ്മാണത്തിനും അത് ഡൈലൂട്ട് ചെയ്യുന്നതിനും നമുക്ക് ഡി എം വാട്ടർ ആവശ്യമാണ്. ഇപ്പൊ സാനിറ്റൈസർ നിർമ്മാണത്തിനും ഡി എം വാട്ടർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഡി എം വാട്ടർ ഡി മിനറലൈസിംഗ് വാട്ടർ ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ചിത്രത്തിൽ ഇതിനും വീഡിയോ നമ്മുടെ അടുത്തില്ല. ഇതിന്റെ മുകളിൽ കാണുന്ന ആ ഒരു നീല ഫിൽറ്റർ കാണാം. ആ ഫിൽറ്ററിലേക്ക് ഒരു ഇൻപുട്ട് ലൈൻ നമ്മുടെ വീടിന്റെ മുകളിൽ ഇരിക്കുന്ന ടാങ്കിൽ നിന്ന് നമുക്കൊരു ഇൻപുട്ട് ലൈൻ കൊടുക്കാം. ആ ഇൻപുട്ട് ലൈനിൽ നിന്ന് ഇതിന് ഈ മെഷീനിൽ കൂടെ കയറി പുറത്തിറങ്ങി ഈ ടാങ്കിൽ സ്റ്റോർ ആവും. ടാങ്കിൽ വരുന്ന വെള്ളം ഡി എം വാട്ടർ ആയിരിക്കും. ആ ഡി എം വാട്ടർ പിന്നീട് നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. ഇതൊരു വളരെ ചെറിയ യൂണിറ്റ് ആണ്, വളരെ ചെറിയ മുതൽ മുടക്കിൽ ചെയ്തിരിക്കുകയാണ്. ഒരു 30 TDSൽ താഴെയാണ് നമ്മുടെ വെള്ളത്തിലെ നമ്മുടെ അവൈലബിൾ സോഴ്സിന്റെ വാട്ടർ സോഴ്സിന്റെ TDS ലെവലെങ്കിൽ ഈ ചെറിയ മെഷീൻ മതി. 200 ലിറ്റർ നമുക്ക് ഒരു മണിക്കൂറിൽ ഇതിൽ നിന്ന് പ്രൊഡക്ഷൻ എടുക്കാം. ഇത് TDS 200 ലിറ്റർ 30 കൂടുതലാണെങ്കിൽ നമ്മൾ അടുത്തൊരു മെഷീനിലേക്ക് പോകേണ്ടി വരും. അതിന് ഏകദേശം 160 ടാക്സും ഒക്കെ വരുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് 1000 ലിറ്റർ പെർ അവർ എടുക്കാം. അപ്പൊ ഇതിന്റെ ഈ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ നമ്മളുടെ ഇതിന് വരുന്ന കോസ്റ്റ്, വെള്ളത്തിന്റെ ഈ ഡി എം വാട്ടറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 പൈസയേ ഉള്ളൂ. ഈ ഫിൽട്രേഷൻ ചാർജ്, അതായത് റീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് കാസ്റ്റിക് സോഡയും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉപയോഗിച്ച് ഇതിനെ റീജനറേറ്റ് ചെയ്യണം. ഇതിന്റെ TDS ഈ മിനറൽസ് അടിഞ്ഞുകൂടി ഈ ഫിൽറ്ററിന്റെ ഫിൽറ്ററിന് അവിടെ അതിന്റെ TDS ചേഞ്ച് ആവും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതിനെ ഡി എം വാട്ടർ ഈ കാസ്റ്റിക് സോഡയും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉപയോഗിച്ച് റീജനറേറ്റ് ചെയ്യണം. ഒരു 30 ലിറ്ററോളം വാട്ടർ ഇതിൽ നിന്ന് പുറത്ത് കളയണം. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അത് മാത്രമേ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുള്ളൂ. നമ്മുടെ UVRO ഫിൽറ്റർ പോലെ ഇതിൽ നിന്ന് പുറത്തേക്ക് ഔട്ടൊന്നും ഉണ്ടാവുന്നില്ല. പിന്നീട് ഇതിൽ വരുന്ന ശേഖരിക്കുന്ന വെള്ളത്തിന് പാക്കിംഗ് കോസ്റ്റ് ആണ്. ഇപ്പൊ ഒരു 1 ലിറ്ററിന്റെ ബോട്ടിലാണെങ്കിൽ അതിന് വരുന്നത് 3 രൂപയുടെ അടുത്ത് വരും. പിന്നെ വരുന്ന ഒരു 5 ലിറ്ററിന്റെ ക്യാൻ ആണെങ്കിൽ ഏകദേശം 21 രൂപ വരുന്നുണ്ട്. അപ്പൊ ഈ തരത്തിൽ പാക്ക് ചെയ്ത് ഇത് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് യൂണിറ്റുകൾ കേരളത്തിൽ 8-9 യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ലൈസൻസ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ലൈസൻസോ കാര്യങ്ങളോ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം? മലിനീകരണത്തിന് ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. ആ ഒരു 30 ലിറ്റർ നമുക്ക് ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ ഒരു 30 ലിറ്റർ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തേക്ക് ഒഴുക്കി വിടേണ്ട കേസേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് കറണ്ട് ചാർജും അധികം കൂടുതലായിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് കാണാം ചെറിയൊരു ഇൻഡക്ഷൻ, ഒരു ചെറിയ ഒരു ഒരു ലൈറ്റ് പോലെ തെളിഞ്ഞിരിക്കുന്നുണ്ട്. അത് അതിന്റെ TDS മീറ്റർ ആണ്. ആ മീറ്റർ നമുക്കൊരു ചെറിയ 6 ആംസിന്റെ പ്ലഗിലേക്ക് പ്ലഗ് ചെയ്തിരിക്കുന്നു. അത് മാത്രമേ ഇതിന് കറന്റ് ആയിട്ട് ആവശ്യം വരുന്നുള്ളൂ. ഇത് ചെറിയ മെഷീന് 1 ലക്ഷം രൂപ. അത് വിത്ത് ഇൻസ്റ്റലേഷൻ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അടക്കാണ് കേട്ടോ. ഈ ടാങ്കും എല്ലാം അടക്കാണ് അതിനകത്ത്. വിത്ത് ഇൻസ്റ്റലേഷൻ ട്രാൻസ്പോർട്ടേഷൻ, അത് കുറച്ച് സമയത്തേക്കുള്ള അതിന്റെ ഈ പ്ലാസ്റ്റിക് സോഡ ഹൈഡ്രോക്ലോറിക് ആസിഡ് എല്ലാം അടക്കം 1 ലാഖ് വരും. അല്ല, HCL നമ്മൾ ഉപയോഗിക്കുന്നതിന് പ്രത്യേക ലൈസൻസോ എല്ലാം വേണ്ടി വരുമോ സാർ? നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ പർപ്പസിന് കിട്ടും. നമുക്ക് അധികം വേണ്ട, നമുക്ക് 1 ലിറ്റർ ഒക്കെ മതി. ഈ മിഷന്റെ ഔട്ട്കം എന്തോ വരുന്നു എന്ന് പറയാമോ റഫ് ആയിട്ട്? 200 ലിറ്റർ പെർ അവർ. ഈ പ്രൊഡക്ടിന്റെ MRP എങ്ങനെ വരുന്നു? ഇപ്പം വിപണിയിൽ കിട്ടുന്നത് 20 രൂപയാണ് ഒരു 1 ലിറ്ററിന്റെ കോസ്റ്റ്. 1 ലിറ്റർ നമുക്ക് 3 രൂപ 10 പൈസ, പിന്നെ അതിന്റെ ലേബൽ എല്ലാം കൂടി ഒരു 3 രൂപ 50 പൈസയോളം നമുക്ക് ചെലവ് വരും. അത് കൂടാതെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു കോസ്റ്റ് വരും. അപ്പൊ ഒരു 5 രൂപയ്ക്ക് ഇത് കടയിലെത്തും. 12-13 രൂപയാണ് അതിന് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന റേറ്റ്. പിന്നെ ഈ നമ്മുടെ സർവീസ് സെന്ററുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാഹന സർവീസ് സെന്ററുകൾ, അവരൊക്കെ ഇത് വാങ്ങുന്നത് ബൾക്കായിട്ടാണ്. അതായത് ബാറ്ററി ഷോപ്പുകളൊക്കെ വാങ്ങുന്നത് ചെറിയ പാക്കിങ്ങിലല്ല. അവര് 50 ലിറ്റർ 100 ലിറ്റർ ഒക്കെ ഒന്നിച്ച് വാങ്ങുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ വേറെ റേറ്റ് ആണ്. ഇതിനെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇനി ഇതിന് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കോ സാറേ? അത് ഈ മിഷന്റെ കൂടെ ആള് വരും.
ആള് വന്നിട്ട് അത് ട്രെയിനിങ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ, അത് ട്രെയിനിങ് ഫ്രീ ആയിട്ട് തരും, ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് ട്രെയിനിങ്. തീർന്നു കഴിഞ്ഞാലോ സാറെ, ഇത് വാങ്ങിക്കാനുള്ള കോണ്ടാക്ട് നമ്പറുകൾ തരാം, വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു സാറെ. ഈ യൂണിറ്റിന്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നത്? ഈ രണ്ട് ടാങ്ക് ഉണ്ടോ? ഈ ടാങ്ക്, അതായത് രണ്ട് ടാങ്ക് വരും, അതായത് 500 ലിറ്റർ സ്റ്റോറിംഗ് കപ്പാസിറ്റി ഈ മെഷീൻ വരും. പിന്നെ അതിന്റെ ഒരു മുകളിലുള്ള ഒരു ചെറിയ ഫിൽട്രേഷൻ യൂണിറ്റ് വരും. പിന്നെ അതിന്റെ ഒരു വേറൊരു ചെറിയൊരു ടാങ്ക് കൂടെ, ഒരു ചെറിയൊരു ബ്ലാക്കിൽ ഒരു സാധനം കാണുന്നില്ലേ, അതൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഒരു TDS മീറ്റർ ഉണ്ടാവും, കാസ്റ്റിക് സോഡ ഉണ്ടാവും, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവും, അതിന്റെ ട്രെയിനിങ് ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം ഇൻക്ലൂഡ് ആയി. അതിന്റെ ഒക്കെ കോണ്ടാക്ട് നമ്പറുകൾ തരാം, നേരിട്ട് മേടിച്ചാൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ.